ശോഭ കാരണം കഴിഞ്ഞ ദിവസം അഖിൽമാരാർ വെള്ളച്ചോറ് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് ചോറുണ്ടേണ്ട ഒരു ഗതികേട് ഉണ്ടായ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുശേഷം ഹൌസിലുള്ള എല്ലാ മത്സരാർത്ഥികളും ചേർന്ന് ശോഭയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി ഇവിടെ തൈര് വരുന്നത് അഖിൽമാരാർക്ക് മാത്രം വേണ്ടിയാണ് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് തൈര് ഉപയോഗിച്ച് മാത്രം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഈ വീട്ടിൽ ഒരു കറികളും ഒന്നും കഴിക്കാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മാരാർക്ക് തൈരെടുക്കാനുള്ള ഫുൾ അധികാരം ഇവിടെയുണ്ട് ആരോടും ചോദിക്കുക പറയുക ഒന്നും വേണ്ട ആൾക്ക് വേണ്ടിയാണ് ഇവിടെ തൈരിന്റെ ബോക്സ് വരുന്നത് കേട് വരുന്നത് അത് ആൾക്ക് നമ്മളോട് ചോദിക്കാതെ തന്നെ എടുക്കാം എന്ന് ശോഭയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന റിനോഷ് അടക്കം അത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ശോഭയുടെ അടുത്ത് ഇനി ഇങ്ങനെ പറയരുത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ തൈര് വരുന്നത് ഇനി അങ്ങനെ ഒരു വാക്കേ പറയരുതെന്ന് ശോഭേടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു നമ്മൾ കരുതി അത് കഴിഞ്ഞപ്പോൾ ശോഭ മാറി എന്ന് നമ്മൾ കരുതി എന്തായാലും ശോഭയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ ശോഭ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് കരുതി എന്നാൽ രാത്രി സമയത്ത് ശോഭ വീണ്ടും ഇത് ജുനൈസിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് ജുനൈസിനോട് പറയുകയാണെ എത്ര തൈര് പാക്കറ്റാണ് ഇവിടെ വരുന്നത് തൈരിന്റെ ബോക്സ് ആണ് വരുന്നത് നമ്മൾ ആർക്കെങ്കിലും തരുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ആകെ ഒരു ബോക്സ് അല്ലേ ഇതുവരെ എടുത്തുള്ളൂ ഇപ്പോഴും അങ്ങേർക്ക് മാത്രം എന്താണ് സ്പെഷ്യൽ അങ്ങേർക്ക് മാത്രം എന്താണ് ഇത്ര ഞാനത് ഇത്ര ഇത്രധികം വിഷമം ഞാനത് ഷിജാടിന്റെ അടുത്ത് ചോദിച്ചതല്ലേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജുനൈസിന്റെ അടുത്ത് വീണ്ടും വിഷം കുത്തിവെക്കുന്നുണ്ടായിരുന്നു ശോഭ ശോഭയെ ഇത്രധികം ആ ഹൗസിനുള്ളിലുള്ള എല്ലാവരും പറു മനസ്സിലാക്കാൻ മനസ്സിലാക്കാവുന്ന രീതിയിൽ അതുപോലെ പറഞ്ഞു തന്നിട്ടും എന്തുകൊണ്ടാണ് ശോഭയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഇത്ര ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശോഭയ്ക്ക് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വ്യക്തി വൈരാഗ്യമാണ് ഒരു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ശോഭയ്ക്ക് മാരാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നില്ല മാരാരെ എങ്ങനെ എതിർക്കാം എങ്ങനെ അയാൾക്കെതിരെ നിൽക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ശോഭയ്ക്ക് മറ്റൊന്നും തലയിൽ കയറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തി വൈരാഗ്യം മാത്രമാണ് ശോഭയുടെ മനസ്സിൽ the